മൊളാലിറ്റി, MOLALITY ആണ്. നേരത്തെ പറഞ്ഞത് മൊളാലിറ്റി ആണ്, MOLARITY. ഇത് LITY ആണ്, ഇതിനെ സ്മോൾ എം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് മൊളാലിറ്റി? മൊളാലിറ്റി ഇസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg ഓഫ് സോൾവെന്റ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്, മൊളാലിറ്റി സ്മോൾ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പൊ നേരത്തെ കേസിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്, ഇവിടെ വോളിയം വരുന്നില്ല. അതുകൊണ്ട് തന്നെ മൊളാലിറ്റി ഡസ് നോട്ട് ഡിപെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ ഇത് ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് 500 g ഓഫ് വാട്ടർ ഇൻ വിച്ച് 50 g ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇസ് ഡിസോൾവ്ഡ്. നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കണം. 50 g ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മൊളാലിറ്റി കണ്ടുപിടിക്കണം. സോൾവെന്റിന്റെ മാസ് എത്രയാണ്? സോൾവെന്റിന്റെ മാസ് എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 500 g ആണ് അല്ലേ. മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്, എത്രയാണ്? 50 g ആണ്. മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 500 g ആണ്. ഇനി നമുക്ക് മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കണം. മൊളാലിറ്റി സ്മോൾ എം ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് അല്ലേ. ഇപ്പൊ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ്. അപ്പൊ ഗിവൺ മാസ് എത്രയാ തന്നിട്ടുള്ളത്? 50 ബൈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളിക്കുലർ മാസ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചു. എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അപ്പൊ സോൾവെന്റിന്റെ മാസ് എത്രയാണ്? 500 g ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഗ്രാമിന് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. മനസ്സിലായാലോ? ഇപ്പൊ ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.25 ഡിവൈഡഡ് ബൈ 0.5 കിട്ടും. ഇറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2.5 മോളാൽ. ഇതാണ് ഇതിന്റെ യൂണിറ്റ് ഓർ മോൾസ് പെർ കിലോഗ്രാം. ഇതാണ് മോളാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായാലോ? 2.5 മോളാൽ ഓർ മോൾസ് പെർ കിലോഗ്രാം. നെക്സ്റ്റ് മൊളാലിറ്റിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ പറയുക മോളാർ എന്നാ പറയുക. ഇത് മോളാൽ എന്ന് പറയും. എല്ലാണ് അവസാനം, മറ്റേത് മോളാർ ആറാണ്. മനസ്സിലായോ?